എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സിയാദിൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുകയാണ്. പോയതാണ് ഞാൻ ഇതിൻ്റെ വിഷയത്തിൽ താമസിച്ചത്. എന്തായാലും നാദിർഷായുടെ റാഫിയുടെ പുതിയ സിനിമ സംഭവം നടന്ന രാത്രി എന്തായാലും എല്ലാ ഭാഗങ്ങളും നേരുന്നു. എന്തായാലും റാഫിയുടെ മകന് അത് നമ്മളെ ഉച്ച അടുത്ത തലമുറ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മക്കൾ സിനിമയിലേക്ക് വരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ ഒരാളും കൂടെ വരികയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നല്ലൊരു ആദർശയുടെ സ്ഥിരം ശൈലിയിൽ എല്ലാ പടങ്ങളും ഹിറ്റാണ് ആദർശായ ചെയ്ത് ഇപ്പോൾ സകല പടങ്ങൾ ഞാനും ഒരു മക്കളെ അഭിനയിച്ചിട്ടാണ്. എന്തായാലും ഒറ്റ കാര്യം എനിക്ക് പറയാണ്, കോസ്റ്റ് വല്ലാണ്ട് കൂടി പോവാണ്. നമ്മൾ ഈ വരുന്ന താരങ്ങളൊക്കെ ചോദിക്കുന്നത് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ജോഷിയിട്ടു വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിലാണ് അവർ ചോദിക്കുന്ന റെമ്യൂണറേഷൻ. അതൊന്നും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കല്ല ഇനി മലയാള സിനിമ. എന്തായാലും നാദർഷായും എല്ലാവരും അത് നോക്കിച്ചുകഴിഞ്ഞാൽ ഇന്നലെ നാദർഷായിട്ട് കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇനി അങ്ങനെയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു സിനിമകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. വലിയ കാശ് ചോദിച്ചിരുന്നവരെ ഒഴിവാക്കാനുള്ള തീരുമാനമാണ് മലയാള സിനിമ എടുക്കാൻ പോകുന്നത്. അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ ഉണ്ടാവും. ഇത്ര ബഡ്ജറ്റിൽ കൂടുതലില്ലാത്ത ഒരാളെ നമ്മളിനി ഒഴിവാക്കാൻ പോവുകയാണ്. അതൊരു ഇപ്പം ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ്. ചോദിക്കുന്നവർ ന്യായമായിട്ട് ചോദിക്കുക, അന്യായമായിട്ട് ചോദിക്കുക, അതൊരു വല്ലാത്തൊരു പോക്കാണ്. ആരും എന്ന് വെച്ചാൽ തിയേറ്ററിലെ കളക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഒരു ഹീറോയ്ക്ക് അതിൽ വന്ന് അഭിനയിക്കും, ആരെങ്കിലും വന്ന് അഭിനയിക്കും. എന്ന് വെച്ചാൽ തിയേറ്ററിൽ കളക്ഷനില്ല, ആളില്ല. 15 പേരുണ്ടെങ്കിലേ സിനിമയ്ക്ക് ആള് കയറത്തുള്ളൂ. 15 പേർക്ക് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് തിയേറ്ററിൻ്റെ നടയിൽ ഒരു ഷോ തുടങ്ങാനായിട്ട്. പല സ്ഥലത്തും ഷോ നടക്കുന്നില്ല. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. ഇതൊരു പ്രൊഡ്യൂസർ മാത്രം മനസ്സിലാക്കിയ പോലെ പ്രൊഡ്യൂസർ മലങ്കുരുക്കിയല്ല ഇവിടെ പൈസ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നോട്ടടിച്ചല്ല കൊണ്ടുവരുന്നു. അതും കൂടെ ഇവരെല്ലാവരും മനസ്സിലാക്കും. ഇതാരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. ഒരു ഒരു നടനും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരാരുമല്ല. ആരെ വേണം വെച്ച് പടം എടുക്കുക എന്നുള്ള രീതിയിലാണ്. കണ്ടൻ്റാണ് പ്രധാനം. കണ്ടൻറ് നല്ലതാണെങ്കിൽ സിനിമ ഓടും, അത് ഹിറ്റാവും, ആളുകൾ കാണും, അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇനി അങ്ങനെ കാശ് വാങ്ങിക്കുന്നവർ, വലിയ രീതിയിൽ കാശ് വാങ്ങിക്കുന്നവർ വീട്ടിൽ ഇരിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി പോകുന്നത്. അതൊരു മുന്നറിയിപ്പും കൂടാണ് അത് പറഞ്ഞുകൊണ്ട്. എന്തായാലും നാദർഷ ഈ പടം നല്ല രീതിയിൽ ചെയ്ത് നാദർഷ ഇന്നലെ എന്നിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്കത് വലിയ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് കുറഞ്ഞാണ് കാര്യം ചെയ്യുന്നത്. പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുന്ന ഒരു ഡയറക്ടറും ആർട്ടിസ്റ്റും മാത്രമേ ഇനി ഭാവിയിൽ രക്ഷപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലിരിക്കാവട്ടെ, വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കുന്ന രീതിയിലേക്ക് ആക്കേണ്ടി വരും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക. എന്തായാലും എല്ലാവരും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഒരു സ്വാഗതവും കൂടെ പറയുന്നു. ഇവരുടെ പേരിൽ എന്തായാലും നന്ദി. ഇതിലെല്ലാ ഭാവങ്ങളും ഒരു പടം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.